ഇത് ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ അര ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് കുതിർത്ത് കഴിഞ്ഞിട്ട് അരച്ച് വെച്ചു. അതോടൊപ്പം തന്നെ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. 2 ഗ്ലാസ് അരിയുടെ കൂടെ കുറച്ച് ചോറും അരച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി അരി തരിയോടുകൂടിയാണ് കുറച്ച് തരിയോടുകൂടിയാണ് അരച്ചത്. നല്ല നെയ് പോലെ അരച്ചിട്ടില്ല, തരിയോടുകൂടി അരച്ചു. ഉഴുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപ്പിട്ട് വെച്ചു. ഇപ്പോൾ 2 ഗ്ലാസ് അരിയും കുറച്ച് ചോറും കൂടെ അരച്ച് ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി കുറച്ച് ഉപ്പ് കല്ല് മുകളിൽ വിതറി അടച്ചു വയ്ക്കുന്നു. അരച്ച മാവിലേക്ക് ഉപ്പ് കല്ലിട്ട് വെക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് കല്ലിട്ട് വെക്കുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇളക്കി യോജിപ്പിക്കുന്നു ഉപ്പ്. ഏഴ് മണിയാവും. തലേദിവസം 10 മണിക്ക് അരച്ച് മിക്സ് ചെയ്ത് ഉപ്പിട്ട് വെച്ച മാവ് ഒരുമാതിരി കുളിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഇഡ്ഡലി തട്ടിൽ തുണി വിരിച്ച് അതിൽ ഇഡ്ഡലി വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ അതിനെ പുഴുങ്ങിയെടുത്തു. അപ്പോൾ അത് ആ ഇഡ്ഡലിക്ക് നല്ല മയമില്ലായിരുന്നു, കല്ല് പോലെ ഇരുന്നു. പക്ഷേ വൈകുന്നേരം 1:12 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാവ് നന്നായിട്ട് കുളിച്ചിട്ടുണ്ട്. അത് അടുത്തതായിട്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇഡ്ഡലി പുഴുങ്ങാനുള്ള ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു കത്തിച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടയിൽ ഒരു തുണി വിരിച്ച് തുണി നനച്ച് വെച്ച് അതിൻ്റെ മുകളിൽ കുഴിക്കകത്ത് മാവ് കോരി വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നു. നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ വെച്ച് ഇഡ്ഡലി പുഴുങ്ങുന്നത് ഇഡ്ഡലി പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നനഞ്ഞ തുണിയിൽ മുകളിൽ മാവ് കോരി വയ്ക്കുമ്പോൾ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം മുകളിൽ തളിച്ചാൽ എളുപ്പം കുടഞ്ഞിടാൻ പറ്റും.
தெரியும். നീ അടപ്പ് വെച്ച് അടയ്ക്ക. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. വെള്ളം തിളച്ചപ്പോൾ തീ കുറച്ചിടാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് 12 മണിക്കൂറിന് ശേഷം അരച്ചുവെച്ചിരുന്ന മാവ് പൊളിച്ച് വന്നിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് ഇഡ്ഡലി പുഴുങ്ങിയതാണ് അടുത്തായി കാണിക്കുന്നത്. ഇഡ്ഡലി തട്ടില് ഒരു തുണി വെച്ചിട്ട് അതിലേക്കാണ് പൊതിവെക്കുന്നത്. വെള്ളം തിളച്ച് മാവ് പൊതിച്ചത്. ഇപ്പോൾ ഉണ്ടാക്കിയ ഇഡ്ഡലി ശരിക്കും പൊങ്ങി സോഫ്റ്റായിട്ട് വന്നു. ഇതാണ് നല്ല ഇഡ്ഡലി. ഇപ്പോൾ മാവ് അരച്ചു വെച്ചിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് പൊളിച്ചു പോയി സോഫ്റ്റായിട്ട് ഇഡ്ഡലി ഇട്ടത്. ഇഡ്ഡലിക്ക് കൂട്ടാൻ ഞാൻ ചമ്മന്തി അരച്ചു. ചമ്മന്തിക്ക് തേങ്ങയും കുറച്ച് പൊട്ടുകടലയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പിട്ടരച്ചു. ചേർത്തരക്കണം, ഉപ്പ് ചേർത്തരക്കണം. ഇഡ്ഡലി മുളകും അരച്ചു വെച്ചിരുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം.